ഹല്ലേലൂയ. നമ്മൾ ഒക്ടോബർ മാസത്തിന്റെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് രഹസ്യങ്ങളുടെ ഓരോ മേഖലകളും നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് രഞ്ജി നമ്മൾ ധ്യാനിക്കുന്നത് ദുഃഖത്തിന്റെ രണ്ടാം ദിവ്യരഹസ്യം, നമ്മൾ ഒന്നാം രഹസ്യം ഗെത്സെമനെ തോട്ടത്തിൽ രക്തം വീർത്തു പ്രാർത്ഥിച്ചു, രണ്ട് ചമ്മട്ടികൾ അടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ ചമ്മട്ടികൾ അടിക്കപ്പെടുന്ന ഒരു അനുഭവം, അത് കർത്താവ് പ്രത്യേകിച്ച് പിലാതോസ് ആ ചമ്മട്ടിയിലെ അടിയിലെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 1 മുതൽ 20 വചനങ്ങൾ പറയുന്നുണ്ട്. ചമ്മട്ടി അടിക്കുന്നതും അല്ലെങ്കിൽ തലയിൽ മുൾക്കിരിടും, ചുമന്ന വസ്ത്രം അണിയിക്കുന്നതും, അങ്ങനെ ഭാഗങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. അല്ലെ, അതിൽ ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്ന ഒരവസ്ഥ, യേശു ക്രിസ്തുവിനെ ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്ന ഒരവസ്ഥ, അതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഞാൻ ആ യേശു ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് പോകുന്നില്ല, മറിച്ച് ഈ കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും പോകാം. എന്നുവെച്ചെങ്കിൽ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കുന്നുണ്ടോ? വീണ്ടും ചമ്മട്ടികളിൽ അടിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അടിക്കുന്നുണ്ടോ? എബ്രായർ 6:4 പറയുന്നു, ഒരിക്കൽ സ്വർഗീയ പ്രകാശം ലഭിച്ചവർ വീണു പോവുകയാണെങ്കിൽ അനുതാപത്തിലേക്ക് പുനരായിരിക്കുക അസാധ്യമാണ്, അവർ അറിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ വീണ്ടും കുരിശിൽ തറച്ചു കൊല്ലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ വീണ്ടും അടിക്കുന്നുണ്ടോ, തുപ്പുന്നുണ്ടോ, കുരിശിൽ തറയ്ക്കുന്നുണ്ടോ? നമ്മൾ ഈ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയാണ്. 1 കൊരിന്ത്യർ 3:16, നിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയാണ്. ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ആലയത്തിൽ അല്ലെങ്കിൽ വിശുദ്ധമായി കരുതേണ്ട ഈ ആലയം, ഈ ശരീരം, ഈ ശരീരം ഞാൻ ഏതെങ്കിലും വിധത്തിൽ പാപത്തിനെ ഞാൻ വിട്ടുകൊടുക്കുന്ന സമയത്ത്, പാപത്തിൻ്റെ അവസ്ഥകളിലേക്ക്, ജഡിക പാപങ്ങളിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ, ലോക ചിന്തകളിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ, ഞാൻ അറിഞ്ഞും അറിയാതെയും എൻ്റെ ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ വസിക്കുന്ന ഈ ദേവാലയമാണ് ശരീരത്തെ വീണ്ടും ഞാൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിഞ്ഞുകൊണ്ട് അന്ന് യഹൂദർ യേശു ക്രിസ്തുവിനെ അടിച്ചു, ചമ്മട്ടിൽ അടിച്ചെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ ഏതൊക്കെ രൂപത്തിൽ, ഏതൊക്കെ ഭാവത്തിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജീവിതം ഇന്ന് യേശു ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റാത്തൊരു കാലഘട്ടത്തോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കേണ്ടത്, ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദുരാത്മാവുണ്ട്. ഈ കാലഘട്ടത്തിലെ ചിന്ത നമ്മളെ, അതായത് ജഡത്തിലെ ആഗ്രഹങ്ങൾ ആത്മാവിനാൽ നിഗണിക്കാൻ പറ്റാതെ നമ്മൾ പോകുമ്പോൾ, അറിഞ്ഞും അറിയാതെയും ആ യേശു ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ചാട്ടവാറകൾ അടിക്കുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട്, അവരറിയാതെയായിരിക്കാം, ഇന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭയെ നമ്മൾ വീണ്ടും വീണ്ടും ഈ സഭയുടെ കാര്യങ്ങൾ തിരിച്ചറിയാതെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭയുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടിട്ട്, ആ വിശുദ്ധ കുർബാന എന്താണെന്ന് തിരിച്ചറിയാതെ, ആ വിശുദ്ധ കുർബാനയുടെ ആചാരങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഇന്ന് യേശു ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ഞാനും നിങ്ങളും ചമ്മട്ടികൾ കൊണ്ട് അടിക്കുമ്പോൾ, എൻ്റെ ദൈവങ്ങളെ, അത് സ്വർഗം അത്രമാത്രം വേദനിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമുക്ക് തിരിച്ചറിയാം ഞാനത് ചെയ്യുന്നത് തെറ്റാന്ന്, എനിക്ക് തിരിച്ചറിയാം, പക്ഷെ ഞാനത്, നമ്മൾ ഒരിക്കലും അത് അംഗീകരിച്ചു പോലെ, നമ്മൾ പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ശരി, അതെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ട് മസം പഠിച്ച് നിൽക്കുമ്പോൾ, ദൈവമകളെ, ദൈവത്തിനെ അന്ന് കർത്താവിൻ്റെ ശരീരത്ത് ചാട്ടവാറ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഇതേ ചാട്ട കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ചാട്ടവാറിൽ ധ്യാനിക്കുമ്പോൾ കർത്താവെ, നീ അനുഭവിച്ച വേദന അതേ വേദന തന്നെയല്ലേ യേശു ക്രിസ്തു എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതേ അവസ്ഥ തന്നെയല്ലേ യേശു ക്രിസ്തു? ക്രിസ്ത്യാനികളായ നാം ആ തെറ്റ് എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ഇത് നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നു, വീണ്ടും അതേ തെറ്റുകൾ തന്നെ വീണ്ടും ഏറ്റു ചെയ്ത് 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 ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇങ്ങനെ നടക്കുള്ളോ, അത് അച്ഛനാണെങ്കിലും ആരാണെങ്കിലും പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നേറുമ്പോൾ ഇതേ ചമ്മട്ടിയടിച്ച ശരീരം കർത്താവ് കാണിച്ചുകൊണ്ട് പറയാം, മക്കളെ ഇതിനെക്കുറിച്ചൊന്ന് ധ്യാനിച്ച് ഇത് ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കിയെടുക്കും. ഇത് ധ്യാനിക്കാത്തതുകൊണ്ടാ നിങ്ങൾക്ക് പലപ്പോഴും തെറ്റുപറ്റുപോകുന്നത്. അമ്മേ ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ രണ്ടാം ദൈവരഹസ്യം നമുക്ക് ഈ ഒരു അഭിഷേകത്തോടെ നമുക്ക് ധ്യാനിക്കാം. യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും ചമ്മട്ടികളോട് അടിക്കുന്നുണ്ടോ? അമ്മേ.